ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബയോളജിയിലെ ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റമാണ് ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം സോ ബിഫോർ സ്റ്റാർട്ടിങ് ഇൻ ടു ദോപ്പിക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ് ഹോർമോണിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഡിഫറൻസ് നമുക്കറിയാം വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ്റാണ് ക്ലിയർ ഒരു പോഷണമാണ് വൈ അത്യന്താപേക്ഷികമായ ശരീരത്തി അത്യന്താപേക്ഷികമായ ഒരു പോഷണമാണ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഹോർമോൺസും വൈറ്റമിൻസും കെമിക്കൽസ് തന്നെയാണ് പക്ഷേ വൈറ്റമിൻസ് ഒരു ന്യൂട്രിയൻ്റാണ് പക്ഷേ ഹോർമോൺസ് ഒരു ന്യൂട്രിയൻ്റ് അല്ല ഹോർമോൺസ് ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയാം സോ ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആൻഡ് വൈറ്റമിൻസ് ആർ ന്യൂട്രിയൻറ്സ് രണ്ടും കെമിക്കൽ തന്നെയാണ് ബ്ലഡ് വഴി മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് പോയിൻ്റ് ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഹോർമോൺസ് എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്ത് ആരാണ് ഹു കോയിൻഡ് ദ വേർഡ് ഹോർമോൺസ് അങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക ദാറ്റ് ഈസ് ഇ എച്ച് സ്റ്റാർലി സോ ഇ എച്ച് സ്റ്റാർ ഇസ് ദ പേഴ്സൺ ഹൂ കോയിൻഡ് ദ വേർഡ് ഹോർമോൺസ് അപ്പോൾ ഹോർമോൺസ് ഈ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് കെമിക്കൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ് ഗ്രന്ഥികളാണ് നമ്മളതിനെ ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുന്നു ക്ലിയർ സോ ഇത്തരം ഹോർമോൺസുകൾ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗ്ലാൻഡാണ് അപ്പോൾ ഒരു ചോദ്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഏറ്റവും ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിക്കാറുണ്ട് ദ ബിഗസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ദാറ്റ് ഇസ് ലിവർ ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് ഗ്രന്ഥികളെ നമുക്കിങ്ങനെ മൂന്നാട്ടി ഡിവൈഡ് ചെയ്യാം സോ വൺ ഈസ് എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്കൻഡ് വൺ ഈസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് തേർഡ് വൺ ഈസ് മിക്സ്ഡ് ഗ്ലാൻഡ് നമുക്കറിയാം ഈ ഗ്രന്ഥികൾ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത് എല്ലാം ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എടുക്കുക ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ലിവറാണ് ലിവർ ഏറ്റവും വലിയ ഗ്രന്ഥിയും കൂടിയാണ് ഏറ്റവും വലിയ എക്സോക്രൈൻ ക്ലാൻറ്റ് കൂടിയാണ് എന്താ ലിവർ ചെയ്യുന്നത് ഡക്റ്റ് ഉണ്ട് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ലിവറ് സെക്രീറ്റ് ചെയ്യുന്നത് നേരിട്ട് ഡക്റ്റിലേക്കാണ് ഓക്കെ ഈ ഡക്റ്റിൽ നിന്ന് വീണ്ടും അത് ബ്ലഡിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുന്നു ക്ലിയർ അല്ലേ അപ്പോൾ നോക്കൂ അപ്പോൾ എക്സോക്രൈൻ ക്ലാൻറ്റിനെ ഞാൻ ഇങ്ങനെ വിളിക്കാം സോ ദിസ് ഈസ് ഡക്റ്റ് ക്ലാൻസ് ഡക്റ്റുകൾ ഉള്ള ഗ്രന്ഥികളാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇവ നേരിട്ട് ബ്ലഡിലേക്കല്ല സെക്രീഷൻ നടത്തുന്നത് ഡെക്റ്റ് വഴിയാണ് ഉദാഹരണത്തിന് മറ്റൊരു ഗ്രന്ഥിയുടെ പേര് പറയാം ദാറ്റ് ഈസ് സലേവറി ഗ്ലാൻഡ് സലേവറി ഗ്ലാൻഡ് ഈ സലേവറി ഗ്ലാൻഡ് നേരിട്ട് ബ്ലഡിലേക്കാണോ സലൈവ സിക്രീറ്റ് ചെയ്യുന്നത് അല്ല നിങ്ങളുടെ ബക്കൽ ക്യാവിറ്റിയിലാണ് മൗത്തിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത് അത് ബ്ലഡിലേക്കല്ല അപ്പോൾ ഇത്തരം ഗ്രന്ഥികളെ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു വളരെ സിമ്പിൾ ആണ് നമ്മൾ പറയുന്നത് നോ വി കം ടു വാട്ട് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് നമുക്ക് ഈ എൻഡോ എൻഡോക്രൈൻ ഗ്ലാന്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് എൻഡോക്രൈൻ ഗ്ലാന്റ് അപ്പോൾ ഈ ഗ്രന്ഥികൾ നേരിട്ട് ബ്ലഡിലേക്കാണ് സെക്രീഷൻ നടത്തുന്നത് അതിൻ്റെ ഹോർമോൺസ് സെക്രീഷൻ നടത്തുന്നത് നേരിട്ട് ബ്ലഡിലേക്കായിരിക്കും ഉദാഹരണത്തിന് തൈറോയിഡ് ക്ലിയർ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി അപ്പോൾ ഇതൊക്കെ നേരിട്ട് ബ്ലഡിലേക്കാണ് സിക്രൃഷൻ നടക്കുന്നത് സോ ആർ കോൾഡ് കോൾഡേഴ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം എഴുതി വെക്കുക ആൻസർ തൈറോയിഡാണ് നോക്കൂ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവറ് ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഉത്തരം തൈറോയ്ഡ് എഴുതി വെക്കണം ഓക്കെ ഇനി ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്രന്ഥി ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം പിനിയൽ ഗ്ലാൻഡ് ആണ് പിനിയൽ ഗ്ലാൻഡ് തലച്ചോറിൻ്റെ അകത്താണ് അപ്പോൾ ഏറ്റവും ചെറുതും കിട്ടി നിങ്ങൾക്ക് വലുതും കിട്ടി ഇനി ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഈസ് ലിവർ ഇനി നമ്മൾ നമ്മളടുത്തേക്ക് പോകുന്നു ദാറ്റ് ഈസ് എ മിക്സ്ഡ് ഗ്ലാൻഡ് അപ്പോൾ എന്താണ് ആ മിക്സ്ഡ് ഗ്ലാൻഡ് നോക്കൂ ചില ഗ്ലാൻഡുകൾ അതായത് എക്സോക്രൈൻ ആയിട്ടും എൻഡോക്രൈനായിട്ടും വർക്ക് ചെയ്യുന്നു ഇറ്റ് വിൽ ആക്ട് എസ് ബോത്ത് എസ് എക്സോക്രൈൻ അസ്വെൽ എസ് എൻഡോക്രൈൻ അത്തരം ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്നു മിക്സ്ഡ് ഗ്ലാൻസ് അഥവാ ഹെക്ടോക്രൈൻ ഗ്ലാൻഡൊന്നും വിളിക്കാറുണ്ട് സം ടൈംസ് ഹെക്ടോക്രൈൻ ക്ലിയർ അല്ലേ അപ്പം അതിന് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഗ്രന്ഥി മാത്രമേ ഉള്ളൂ ഹ്യൂമൻ ബോഡിയിൽ മിക്സഡ് ഗ്ലാൻഡായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നമ്മളുടെ സ്വന്തം പാൻക്രിയാസാണ് ക്ലിയർ അല്ലേ സോ പാൻഗ്രിയാസ് അത് എൻഡോക്രൈൻ ഗ്ലാൻഡിലാണ് നമ്മൾ നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുക എങ്കിലും അത് ഒരു മിക്സ്ഡ് ഗ്ലാൻഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്ന് ഗ്ലാൻസുകളുണ്ട് മൂന്ന് ഗ്ലാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇനി ഹോർമോൺസ് എന്ന് പറഞ്ഞ വേട് കോയിൻജിയ പറഞ്ഞു ദാറ്റ് ഈസ് ഇ എച്ച് സ്റ്റാർലി നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഇവിടെ എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചാണ് സോ വി ആർ മോർ ഫോക്കസിങ് ഓൺ എൻഡോക്രൈൻ സിസ്റ്റം അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇതിനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെയുണ്ട് എൻഡോക്രൈൻ ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അപ്പോൾ അത് നമ്മൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നു സോ എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് എൻഡോ ക്രൈൻ ഗ്ലാൻസ് ദാറ്റ് ഈസ് എൻഡോ ക്രൈനോളജി വളരെ സിമ്പിളാണ് ഓർക്കാനൊക്കെ വളരെ എളുപ്പമാണ് എൻഡോക്രൈനോളജി ഇനി ഇങ്ങനെ ചോദിക്കാറുണ്ട് ഹൂ ഇസ് ദ ഫാദർ ഓഫ് എൻഡോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ എഴുതി വെക്കുക ടി അഡിസൺ ഈ രണ്ട് പേരുകളും ഒരിക്കലും മറക്കരുത് ടി അഡിസൺ ഇദ്ദേഹമാണ് ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇത് നമുക്ക് എൻഡോക്രൈൻ ആണ് നമുക്ക് പ്രമുഖമായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ തലച്ചോറിൻ്റെ അകത്ത് മൂന്ന് ഗ്ലാൻഡുകളുണ്ട് അപ്പോൾ ഒന്ന് പിനിയൽ ഗ്ലാൻഡാണ് ക്ലിയർ രണ്ട് ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡാണ് ദെൻ പിറ്റുട്രി ഗ്ലാൻഡാണ് നോക്കൂ ഇവ മൂന്നും തലച്ചോറിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് തലയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ ഹൈപ്പോതലാമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് വളരെ ആണ് അത് ബ്രെയിനിൻ്റെ ഭാഗം കൂടിയാണ് നോക്കൂ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന തൈറോയ്ഡ് ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡും പാരാ തൈറോയിഡ് ഗ്ലാൻഡും ഇത് സ്ഥിതി ചെയ്യുന്ന തൊണ്ടയിലാണ് കഴുത്തിലാണ് അപ്പോൾ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നേരെ പുറകവശത്ത് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാ ഗ്രന്ഥി എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ് ഇന്ന് നോക്കും അടുത്ത തൈമസ് ഗ്രന്ഥിയാണ് നോക്കൂ തൈമസ് ഗ്രന്ഥി നമ്മുടെ നെഞ്ചിലാണ് അതായത് നമ്മുടെ സ്റ്റെർണം ഈ വാരിയെല്ലൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു എല്ലുണ്ട് അതിന് നമ്മൾ എന്ന് വിളിക്കുന്നു സ്റ്റെർണത്തിലാണ് ഈ തൈമസ് സ്റ്റെർണത്തിൻ്റെ പുറകിലാണ് ഈ തൈമസ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സോ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് തൈമസ് ഇത് നോക്കൂ എഡ്രിനാലിംഗ് ഗ്ലാൻസ് അഡ്രിനാലിംഗ് ഗ്ലാൻസ് വളരെ ആണ് കിഡ്നിയുടെ നേരെ മുകൾ കിഡ്നിയുടെ രണ്ട് കിഡ്നിയുടെ നേരെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് എഡ്രിനാലിംഗ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് പാൻക്രിയാസ് പാൻക്രിയാസ് നമുക്കറിയാം പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡല്ല അത് എൻഡോക്രൈൻ അസ് വെല്ലസ് എക്സോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി സെക്സ് ഗ്രന്ഥികളാണ് അത് പുരുഷൻ്റേത് ടെസ്റ്റിസ് എന്ന് പറയുന്നു ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകളുടേത് ഓവറീസ് അപ്പോൾ ഇത്രയും ഗ്രന്ഥികളാണ് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോക്രൈൻ ഗ്ലാൻസിൽ സോ വി വിൽ സ്റ്റഡി പിനിയൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്രി തൈറോയ്ഡ് പാരാ തൈറോയിഡ് തൈമസ് എഡിനാലിംഗ് ഗ്ലാൻസ് പാൻഗ്രിയാസ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് അപ്പോൾ ഇത്രയും ഗ്രന്ഥികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സോ വിൽ മൂട്ട് ദി ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡ് ഓക്കെ ഫസ്റ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഹൈപ്പോ ഗ്ലാൻഡ് ആണ് അതിൻ്റെ പൊസിഷൻ നോക്കുക ആ തലച്ചോറിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അത് ബ്രെയിനിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇതിൽ വളരെ ആയ ഇമ്പോർട്ടൻ്റായ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ നമ്പർ വൺ എന്താണ് ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡ് സെക്രട്ടറി ചെയ്യുന്ന ഹോർമോൺസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂറോ ഹോർമോൺ എന്താണ് ന്യൂറോ ഹോർമോൺസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ നെർവ് സിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരേയൊരു ഗ്രന്ഥിയാണ് ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡിനെ നമ്മൾ ഇങ്ങനെയും വിളിക്കാറുണ്ട് ന്യൂറോ ക്രൈൻ ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോ ക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തലാമസ് ഗ്ലാൻഡാണ് കാരണം അത് ന്യൂറോ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു അതായത് നമ്മുടെ നെർവ് സിസ്റ്റത്തിന് അത്യാവശ്യമായ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ഗ്ലാൻഡാണ് ഓക്കെ അപ്പോൾ ഇത് തലച്ചോറിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതാണ് വാസോപ്രസിൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കിഡ്നി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഹോർമോണാണ് വാസോപ്രസിൻ അതായത് നമ്മുടെ ശരീരത്തിലെ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഓക്കെ എച്ച് ടു ഒ റെഗുലേറ്റ് ചെയ്യുന്നത് വാസോപ്രസിൻ ആണ് ഫോർ എക്സാമ്പിൾ ഒരു കിഡ്നിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹോർമോൺ വാസോപ്രസിൻ ആണ് ഇതിനെ എ ഡി എച്ച് എന്ന് വിളിക്കുന്നു എന്താണ് എ ഡി എച്ച് ആൻറ്റി ഡയ്യൂറട്ടിക് ഹോർമോൺ വാസോപ്രസിൻ ഈസ് ആൻറ്റി ഡൈ യൂറട്ടിക് ഹോർമോൺ അപ്പോൾ അത് ഹൈപ്പോത്തോലോമസ് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് വാട്ടർ ഇൻടേക്ക് ചെയ്യുകയാണ് അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം അതുപോലെ തന്നെ നമ്മൾ വളരെ കുറച്ചാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് വാട്ടർ മാത്രം എക്സ്ക്രീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ വാട്ടറിൻ്റെ എക്സ്പെൽഷൻ കൺട്രോൾ ചെയ്യുന്നത് പുറത്തേക്കുള്ള ഒഴുക്ക് കൺട്രോൾ ചെയ്യുന്നത് വേസോപ്രസിനാണ് ഇപ്പോൾ വേസോപ്രസിൻ ഒരാളെ ശരീരത്തിൽ ഡെഫിഷ്യൻസി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വാട്ടർ അനാവശ്യമായി വെളിയിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ആപത്താണ് സോ അത്തരം ഒരു അവസ്ഥ വരുന്ന രോഗികളെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് അപ്പോൾ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് എന്താണെന്ന് ഓർക്കുക അത് വേസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ഇപ്പോഴത്തെ ഹോർമോണാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദാറ്റ് ഇസ് ഓക്സിറ്റോസിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാണ് സിക്രീറ്റ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ആയ സ്ത്രീ ഡെലിവറി സമയത്ത് സിക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഇത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുവഴി ബേബിക്ക് വളരെ ഈസി ആയിട്ട് പുറത്തു വരാൻ സാധിക്കുന്നു അതായത് സുഖപ്രസവം സാധ്യമാക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലവ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോട്ടസ് ലവ് ഹോർമോൺ അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ ബ്രസ്റ്റ് ഫീഡിങ് സാധ്യമാക്കണം അതുകൊണ്ട് തന്നെ ഇതിനെ മിൽക്ക് ഇഞ്ചക്ഷൻ ഹോർമോൺ എന്ന് വിളിക്കുന്നു മിൽക്ക് ഇഞ്ചക്ഷൻ ഹോർമോൺ അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് സോ ലവ് ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്നു മിൽക്ക് ഇഞ്ചക്ഷൻ ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ് നമുക്കറിയില്ലേ ഈ ഡെലിവറി സമയങ്ങളിലൊക്കെ സ്ത്രീകളിൽ ഡോക്ടേഴ്സ് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കാറുണ്ട് അത് ഈ ഓക്സിറ്റോസിനാണ് കുത്തിവെക്കുന്നത് സോ ഈ കുഞ്ഞ് വെളിയിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത ഹോർമോണാണ് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ നമ്മളുടെ തലച്ചോറിൽ മൂന്ന് ഗ്രന്ഥികളാണ് പ്രധാനമായും നമുക്ക് കാണുന്നത് ഒന്ന് പിനിയൽ ഗ്ലാൻഡ് ഹൈപ്പോത്തൊലാമസ് ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മളിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇതിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിൻ്റെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് മറ്റ് എല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് സോ ഇറ്റ് ഈസ് കോൾഡസ് മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് കോൾഡസ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോത്തലാമസിലെ രണ്ട് ഹോർമോണാണ് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ നോക്കൂ ഇത് നമ്മുടെ ഗ്രന്ഥി ഇവിടെ നിങ്ങൾ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന് നിങ്ങൾ വിചാരിക്കുക സോ ഈ ഹൈപ്പോത്തലാമസ് ഗ്ലാൻഡ് റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സ്വച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രന്ഥി ഹൈപ്പോതോളാമസ് ഗ്രന്ഥിയാണ് എങ്ങനെയാണത് അത് വർക്ക് ചെയ്യുന്നത് അത് രണ്ട് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്നു ഒന്ന് റിലീസിങ് ഹോർമോൺ ഒന്ന് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ വിൽ ആക്ടിവേറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വിൽ ഡിസേബിൾ ദ പിറ്റുട്ടറി ഗ്ലാൻഡ് ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് പറയാൻ സാധിക്കുന്നു

വരുന്നത് സെക്കൻഡ് സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാന്റ് ആണ് പിറ്റൂട്രി ഗ്ലാന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് സെക്രീറ്റ് ചെയ്യുന്നത് ഇതിനെ ഗ്രോത്ത് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് വളർച്ചാ ഹോർമോൺ ഹോർമോൺ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത് സൊമാറ്റോപ്പിൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്ലാന്റിനെ വളർച്ചാ ഗ്രന്ഥി എന്ന് പറയാറുണ്ട് സോ പിറ്റുട്രി ഗ്ലാൻഡ് ഈസ് ഓൾസോ കോൾഡസ് ഗ്രോത്ത് ഗ്ലാൻഡ് ക്ലിയർ അല്ലേ സോ എന്തുകൊണ്ടാണ് ഇതിനെ ഗ്രോത്ത് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത് ബിക്കോസ് ഇറ്റ് സെക്രീറ്റ് ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയാം നമുക്ക് സൊമാറ്റോട്രോപ്പിൻ വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് മാറ്റോട്രോപ്പിൻ ഒരുക്തിയിൽ വളരെ കുറവാണ് സെക്രട്ടി എന്നെങ്കിൽ അദ്ദേഹത്തിന് വളരാൻ സാധിക്കുന്നില്ല സോ ആ അസുഖത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്വാർഫിസം ഓക്കെ അല്ലേ കുള്ളന്മാരായിട്ട് ജനിക്കുന്നില്ലേ ചില വളരെ നീളം കുറഞ്ഞ ആൾക്കാരായിട്ട് ജനിക്കുന്നതിൻ്റെ റീസൺ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അഭാവമാണ് എന്നാൽ സൊമാറ്റോട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാലോ ആ വ്യക്തിക്ക് വളരെയധികം നീളം വെക്കുന്നു ഇതുപോലെയുള്ള സവിശേഷ ഗുണങ്ങൾ കാണിക്കുന്നു അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജൈജാൻഡിസം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഡോർഫിസം എന്താണെന്ന് മനസ്സിലാകുന്നു ജൈജാൻഡിസം എന്താണെന്ന് മനസ്സിലാകുന്നു എന്നാൽ നോർമലായി ഒരു വ്യക്തി പ്രായപൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് സൊമാറ്റോട്രോപ്പിൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അസുഖത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്രോമെഗ്ലി വളർന്നു വന്ന ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് പെട്ടെന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോ നീണ്ടുപോകുന്നു മൂക്ക് നീണ്ടുപോകുന്നു താടി നീണ്ടുപോകും ഇങ്ങനെയുള്ള പല സവിശേഷതകൾ അദ്ദേഹത്തിന് സംഭവിക്കുന്നു ഈ അവസ്ഥ ഇത് ഞാനിവിടെ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു വാട്ട് ഈസ് ആക്രോമെഗ്ലി സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അഡൽട്ട് ഓക്കെ പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഈസ് ഓൾസോ കോൾഡ് എസ് മാസ്റ്റർ ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്കൂ പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഇവിടെയാണ് നോക്കൂ ഈ ഗ്ലാൻഡ് ശരീരത്തിലെ മറ്റ് എല്ലാ ഗ്രന്ഥികളെയും എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് പിറ്റൂട്രി ഗ്ലാൻഡാണ് അതുകൊണ്ട് തന്നെ നമ്മളതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നുകൂടി വിളിക്കുന്നു നോ വിൽ മൂവ് ടു ദി സെക്കൻഡ് ഹോർമോൺ ദാറ്റ് ഈസ് പ്രോലാക്റ്റിൻ ഇതിൽ പേര് തന്നെ എല്ലാം ഉണ്ടല്ലോ പ്രോലാക്റ്റിൻ എന്ന് പറയുമ്പോൾ ലാക്ടിൻ എന്ന് പറയുമ്പോൾ പാലാണ് അപ്പം മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ അതായത് ഒരു അമ്മയുടെ മാമറി ഗ്ലാൻഡിൽ ബ്രസ്റ്റ് മിൽക്ക് ക്ലിയർ അല്ലേ മാമറി ഗ്ലാൻഡിൽ മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ന് പറയുന്നത് സോ ഇതിനെ നമ്മൾ ഇങ്ങനെയും വിളിക്കാറുണ്ട് ഇങ്ങനെയും വിളിക്കാറുണ്ട് മിൽക്ക് സെക്രീഷൻ ഹോർമോൺ അപ്പോൾ നേരത്തെ നമ്മൾ ഓക്സിറ്റോസിൻ പറഞ്ഞ എന്താണ് അത് മിൽക്ക് ഇജക്ഷൻ ഹോർമോണാണ് ഇത് മിൽക്ക് സെക്രീഷൻ ഹോർമോണാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇൻ ദി മാമറി ഗ്ലാൻസ് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തേലേക്ക് നമ്മൾ വരുന്നു ദാറ്റ് ഈസ് ടി എസ് എച്ച് എന്താണ് ടി എസ് എച്ച് സോ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മൾ നമ്മൾ പറഞ്ഞു തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥിയാണ് തൊണ്ടയിലാണ് ഇരിക്കുന്നത് നോക്കി ഈ സ്ഥലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തൊണ്ടയിലാണ് ടി എസ് എച്ച് എന്ന് പറയുമ്പം ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഗ്രന്ഥി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടി എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥി സ്റ്റിമുലേറ്റ് ചെയ്യുകയുള്ളൂ ദാറ്റ് ഈസ് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓക്കെ നോ നെക്സ്റ്റ് വൺ ഈസ് എൽ എച്ച് എൽ എച്ച് ഈസ് യൂട്ടനൈസിങ് ഹോർമോൺ നോക്കൂ ഒരു സ്ത്രീയുടെ ഓവറിൽ നിന്ന് സ്ത്രീയുടെ ഓവറിൽ നിന്ന് ഓവം ഇജാക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവം പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വിചാരിക്കണം അതുകൊണ്ട് അതിനെ ലൂട്ടനൈസിങ് ഹോർമോൺ എന്ന് വിളിക്കുന്നു ഓക്കെ സോ ഓവറിൽ നിന്ന് ഓവം പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് സോ ഇറ്റ് ഈസ് കോൾഡ് അസ് ലൂട്ടനൈസിംഗ് ഹോർമോൺ അപ്പോൾ ഒറ്റ വാക്കലിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തൊക്കെയാണ് അതൊരു മാസ്റ്റർ ഗ്രന്ഥിയാണ് അതൊരു വളർച്ചാ ഗ്രന്ഥിയാണ് ഓക്കെ ഗ്രോത്ത് ആണ് ഒരു ഗ്രോത്ത് ആണ് അതോടൊപ്പം തന്നെ ഇറ്റ് കൺട്രോൾസ് ഓൾ അതർ ഗ്ലാൻസ് രണ്ടാമത്തെ ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ആണ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം സോ വി വിൽ മൂവ് ടു ദി തേർഡ് ഗ്ലാൻഡ് ദാറ്റ് ഈസ് പിനിയൽ ഗ്ലാൻഡ് സോ പിന്നിയൽ ഗ്ലാൻഡ് പിന്നിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ പിന്നിയൽ ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡാണ് ഏറ്റവും സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലുതും പഠിച്ചു വെച്ചേക്കുക ബിഗസ്റ്റ് എൻഡോക്രൈൻ ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അപ്പോൾ ഈ പിനിയൽ ഗ്ലാൻഡ് വളരെ ആണ് വളരെ ചെറുതാണ് തലച്ചോറിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തലച്ചോറിൻ്റെ അകത്താണ് നമ്മളുടെ തേർഡ് ഐ ഐ എന്ന് പറയാറില്ല തേർഡ് തേർഡ് ഈ നേരെ ാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ തേർഡ് ഐ എന്ന് വിളിക്കാറുണ്ട് സോ പിനിയൽ ഈസ് ഓൾസോ പിന്നിസ് തേർഡ് ഐ എന്ന് വിളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇത് ബയോളജിക്കൽ ക്ലോക്കും എന്ന് വിളിക്കാറുണ്ട് സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബയോ ബയോളജിക്കൽ ക്ലോക്ക് അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പിനിയൽ ഗ്രന്ഥിയാണ് തേർഡ് ഐ എന്നറിയപ്പെടുന്നതും പിനിയൽ ഗ്രന്ഥിയാണ് ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത് സോ വൺ ഈസ് മെലാട്ടോണിൻ്റെ സെറാട്ടോണിൻ നോക്കൂ എന്താണ് മെലാട്ടോണിൻ ചെയ്യുന്നത് അത് സ്ലീപ്പ് ഹോർമോണാണ് നോക്കൂ നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് സ്ലീപ്പ് ഹോർമോണാണ് മെലാട്ടോണിൻ അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ സ്ലീപ്പ് ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ് സന്ധ്യ അല്ലെങ്കിൽ ഇരുട്ട് സമയങ്ങളിലാണ് രാത്രിയാകുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇത് ഹോർമോൺ ഓഫ് ദി ഡാർക്ക് എന്ന് മെലാട്ടോണിനെ വിളിക്കാറുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോൺ ഓഫ് ദി ഡാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ് മെലാട്ടോണിനാണ് സോ സ്ലീപ്പ് ഹോർമോൺ അപ്പോൾ ഈ മെലാട്ടോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്ലീപ്പ് ലെസ്നെസ് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ഉറക്കമില്ല അവർക്ക് ഉറങ്ങാതിരിക്കുന്നവർ രാവിലെ ആയി കഴിഞ്ഞാലും രാത്രി ആയി കഴിഞ്ഞാലും അവർക്ക് ഉറക്കം എന്ന് ഉറക്കമെന്ന് അവസ്ഥ ഉണ്ടാവില്ല അത് മെലാട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അഭാവമാണ് സോ ദ ഡിഫിഷ്യൻസിസ് സ്ലീപ്പ് ലെസ്നെസ് അടുത്ത ഹോർമോണിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് ദാറ്റ് ഈസ് സെറാട്ടോണിൻ സെറാട്ടോണിൻ എന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ മൂഡുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് മൂഡ് മൂഡ് ചേഞ്ചിങ് ഹോർമോണാണ് ഓക്കെ നമ്മൾ പലതരത്തിലുള്ള മൂഡുകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു ഇതിൻ്റെ പ്രധാന കാരണം സെറോട്ടോണിനാണ് അപ്പം ഈ സെറോട്ടോണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം എന്ന് പറയുന്നത് ഓക്കെ സോ മൂഡ് ചേഞ്ചിങ് ഹോർമോൺ ഡിപ്രഷൻ ഇതൊക്കെ തെറാട്ടോണിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇത് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്കാണ് അതുകൊണ്ട് തന്നെ സ്ലീപ്പിനെയും വേക്കപ്പിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയും നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ നമ്മൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ കുറയാറുണ്ടെന്ന് പറയാറില്ലേ അതിൻ്റെ കാരണം ഈ പിനിയൽ ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി ഒരു തേർഡ് ഐ ആണ് ബയോളജിക്കൽ ക്ലോക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ മുഖേന നമുക്ക് പിന്നീൽ ഗ്ലാൻഡിനെയൊക്കെ നമുക്ക് ഒരുപാട് റെഗുലേറ്റ് ചെയ്യാം അതിൻ്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു സോ നമ്മളുടെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നു നമ്മളുടെ ഡിപ്രഷൻ കുറയുന്നു നമ്മളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു ഇപ്പം ഇതൊക്കെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലാൻഡാണ് പിന്നീൽ ഗ്ലാൻഡ് സോ അതിനെ നമ്മൾ തേർഡ് ഐ എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്യാണ് നമ്മൾ വീഡിയോ അധികം ലെങ്ത് ആകുന്നതിനേക്കാളും നല്ലത് ചെറിയ വീഡിയോസ് ഇടാമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ പാർട്ട് ടുവിൽ ഹോർമോൺസിൻ്റെ അടുത്ത ഭാഗം ഇടും നമ്മൾ പൂർണ്ണമായും പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് സോ ഇവിടെ നമ്മൾ വൈൻ്റ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടീൽ ദൻ ബൈ ബൈ